എല്ലാവർക്കും ഷിജിലാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കാടമുട്ട ഫ്രൈ ആണ്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം കാടമുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കാടമുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. കാടമുട്ട ഒന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. ഈ ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴത്തെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കാടമുട്ട ഡിപ്പ് ചെയ്യാൻ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനൊരു ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൈദയുടെ ബാറ്റർ കട്ടൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കാടമുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷെല്ലിൽ നിന്നും മാറ്റാം. ഇപ്പോൾ കാടമുട്ടയുടെ ഷെല്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച് മുളക് പൊടിയുടെ മിക്സിലേക്ക് ഈ കാടമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കാടമുട്ട 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മൈദയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ ബാറ്ററും ബ്രെഡ് ക്രംസൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം മൈദയുടെ ബാറ്ററിലേക്ക് കാടമുട്ട ഇട്ട് കൊടുത്ത് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ബ്രെഡ് ക്രംസിലൊക്കെ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച കാടമുട്ട ഈ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കാടമുട്ടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിതുപോലെ ടൂത്ത് പിക്കുമ്പോൾ ഫോയിലൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണിത്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് സോസിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മളെപ്പോഴും ഫ്രൈ ചെയ്ത പാടനെ കഴിക്കണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.